ഉലൂകശാസ്ത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അഭിലാഷ് രവീന്ദ്രൻ. പക്ഷി നിരീക്ഷണത്തിൽ താല്പര്യം തോന്നിത്തുടങ്ങിയ കാലം മുതൽക്കേ അത്ഭുതമായിരുന്നു മൂങ്ങകൾ. നിഗൂഢതകളുടെ ചില്ലയിൽ ദുരൂഹതകളുടെ കരിമ്പടം ചുറ്റി അവ ഇരുന്നിരുന്നു. എത്രയെത്ര ഭീതിജനകമായ കഥകളാണ് ഇവരെ ചുറ്റിപ്പറ്റി നിലനിന്നിരുന്നത്. നാട്ടിൻപുറത്തെ മന്ത്രവാദിനികളുടെയും രക്തരക്ഷസുകളുടെയും വായിച്ച കഥകളിലെ കൂൺപൺ തൊപ്പി വെച്ച മന്ത്രവാദിനികളുടെയും സന്തത സഹചാരി, രാത്രികളുടെ പ്രേതയാമങ്ങളിലൊക്കെ ഇരുട്ടിനൊപ്പം ഒഴുകി വന്ന ഭയാനകമായ ശബ്ദങ്ങൾ മാത്രമായിരുന്നു മൂങ്ങകൾ. ഒരിക്കലും അവയെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. നാട്ടിൻപുറങ്ങളിൽ നിലനിന്നു പോന്ന അന്ധവിശ്വാസങ്ങൾ മിക്കവയും ഒന്ന് വലിച്ചു നീട്ടിയാൽ ഒരറ്റത്ത് ഒരു മൂങ്ങ ഇരിപ്പുണ്ടാകുമെന്ന് തീർച്ച. ഒരു പക്ഷിനോട്ടക്കാരനെന്ന നിലയിൽ ഈ കഥകളുടെ യാഥാർത്ഥ്യം അറിയാൻ ഏറെ കൗതുകം തോന്നി. നോക്കുമ്പോൾ പുഴയോരത്തെ വൻമരങ്ങളിൽ അലറിയമരുന്ന യക്ഷിയും മറുതയും കാട്ടുമൂങ്ങകളുടെ പ്രണയസല്ലാപമായിരുന്നു. രക്തമുറഞ്ഞു പോകുന്ന വെള്ളിക്കണ്ണു തുറന്നിരുന്നത് വിശന്ന് പരവശനായ വെള്ളിമൂങ്ങയുടെ ഇരയെക്കാത്ത പ്രതീക്ഷകളായിരുന്നു. ഒരൊറ്റ കൂവൽ കൊണ്ട് മരണദേവനെ വീട്ടിലേക്ക് ആവാഹിച്ചിരുന്നത് കാലൻ കോഴിയെന്നോ കുത്തിച്ചുലനെന്നോ അറിയപ്പെടുന്ന ഒരു പാവമൂങ്ങയാണ്. ദേവതമാരുടെ വാഹനമെന്നും മന്ത്രവാദിനികളുടെ ദൂതരെന്നുമൊക്കെ ഈ പാവം പക്ഷികളിൽ ഇങ്ങനെ അന്ധവിശ്വാസങ്ങൾ ആരോപിക്കപ്പെട്ടു പോന്നിരുന്നെന്ന് പതിയെ മനസ്സിലായി. പക്ഷി നിരീക്ഷകരുടെ ഇടയിൽ ഏറെ പ്രചാരമുള്ള ഒരു കഥയുണ്ട്. മുളങ്കുന്നത്ത് കാവ് അടുത്തൊരിടത്ത് മരങ്ങൾ തിങ്ങി നിറഞ്ഞൊരു ഭാഗത്തു നിന്നും രാവിരണ്ട് കഴിയുമ്പോൾ ഭീതിതമായ അലർച്ചകൾ കേൾക്കുകയാണ്. സ്വാഭാവികമായും യക്ഷി അല്ലെങ്കിൽ മരുത മുതലായ ദുർദേവതകളിലേക്കാണ് അന്ധവിശ്വാസങ്ങൾ വിരൽ ചൂണ്ടിയത്. ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ചിലർ ആദ്യപടി എന്ന നിലയ്ക്ക് പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരമറിയിച്ചു. ഏതായാലും ജാഗ്രതയും ഭയവും കെട്ടുകഥകളും ഏറി വന്നതല്ലാതെ അലർച്ചകൾക്ക് കുറവൊന്നും ഉണ്ടായില്ല. ഒടുവിൽ മൂങ്ങകളെക്കുറിച്ച് സാമാന്യ ധാരണകളുള്ള ഒരു പക്ഷി നിരീക്ഷകനാണ് ഈ ശബ്ദം കേട്ട് കൊള്ളിയാനെന്ന പേരുള്ള കാട്ടുമൂങ്ങയാണതെന്ന് മനസ്സിലാക്കിയതത്രേ. അദ്ദേഹം അതിനെ കണ്ടുപിടിച്ച് കാണിച്ചു കൊടുത്തതോടെ ഭയത്തിൻ്റെ ഇരുട്ട് നീങ്ങി ആശ്വാസത്തിൻ്റെ വെളിച്ചം തെളിഞ്ഞെന്ന് ചരിത്രം. ഡോക്ടർ സാലിം അലി ഈ മൂങ്ങയുടെ ശബ്ദത്തെ കൊടിയ വേദന സഹിച്ചുള്ള ഒരു സ്ത്രീയുടെ നിലവിളിയോടാണ് ഉപമിച്ചതെന്ന് കൂടെ ചേർക്കുമ്പോൾ നമുക്കേറെക്കുറെ ചിത്രം പൂർണ്ണമാകും. എന്തുകൊണ്ടാണ് ഈ പക്ഷികളിൽ ഇത്തരം കഥകൾ ലോകമാകെ തന്നെ ആരോപിക്കപ്പെട്ടു പോകുന്നത്? നമുക്ക് കാണാൻ കഴിയാത്ത അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയാത്ത എന്തിലും അതിഭാവുകത്വവും അത്ഭുത സിദ്ധികളും ആരോപിക്കുന്ന മനുഷ്യ സ്വഭാവം തന്നെയായിരിക്കണം പ്രധാന കാരണം. ഇനി ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഒരു മൂങ്ങയെ നിങ്ങൾ കണ്ടെത്തിയെന്നിരിക്കട്ടെ, എല്ലാ അർത്ഥത്തിലും ഈ വിഭാഗക്കാർ നമ്മുടെ സ്വാഭാവികമായ പക്ഷി സങ്കല്പങ്ങളോട് യോജിച്ച് പോകാതിരിക്കാൻ മാത്രം വിചിത്രരാണ്. വ്യവസ്ഥാപിതമായ പക്ഷി സൗന്ദര്യ സങ്കല്പങ്ങളിൽ കകത്തു വരുന്ന മൂങ്ങകൾ ചുരുക്കമായിരിക്കും. വലുതും ഉരുണ്ടതുമായ തല, പരന്ന മുഖത്തിനു ചുറ്റുമായി കാണുന്ന വൃത്താകൃതിയിലുള്ള ഫലകം, വലിയ ഉണ്ടക്കണ്ണുകൾ, കൊമ്പ് പോലെ തോന്നിക്കുന്ന തൂവലുകൾ, മുഖത്ത് തൂവലുകളിൽ മറഞ്ഞിരിക്കുന്ന കൊക്ക്, 270 ഡിഗ്രി തിരിക്കാവുന്ന കുറുകിയ കഴുത്ത്, താരതമ്യേന ചെറിയ വാൽ, മരപ്പട്ടകളുടെയോ ഉണക്ക ഇലകളുടെയോ നിറത്തിലുള്ള തൂവലുകൾ എന്നിവ വൈചിത്ര്യങ്ങളിൽ ചിലതു മാത്രം. ജീവിലോകത്തെ ഏറ്റവും മിടുക്കരായ ഇരപിടിയന്മാരിൽ മുമ്പന്മാരാണിവർ. രാത്രി ഒട്ടുമിക്ക ജീവജാലങ്ങളും നിസ്സഹായരാകുന്ന ഇരുട്ടിലാണ് മൂങ്ങകൾ ശക്തരാകുന്നത്. ഇരുട്ടിലും കാണാവുന്ന കണ്ണുകളും അനിതര സാധാരണമായ കേൾവി ശക്തിയുമാണിത് സാധ്യമാക്കുന്നത്. മൂങ്ങകളുടെ കണ്ണുകളുടെ നിറം ആധാരമാക്കിയൊരു പഠനം പറയുന്നത് ഓറഞ്ച് നിറത്തിൽ കണ്ണുള്ള മൂങ്ങകൾ രാവിലെയും സന്ധ്യയ്ക്കും ഇര തേടുന്നവയാണെന്നാണ്. ഇവയെ ക്രെപ്പസ്കുലാർ എന്ന് വിളിക്കാം. മഞ്ഞ കണ്ണുള്ളവ പകലും ഇര തേടാൻ പ്രാപ്തരാണ്. ഇവയെ ഡയോണൽ എന്ന് വിശേഷിപ്പിക്കാം. ഇരുണ്ട നിറത്തിലുള്ള കണ്ണുകളുള്ളവയാവട്ടെ തീർത്തും രാത്രിഞ്ചരരാണ്. ഇവ നക്ടണൽ എന്നറിയപ്പെടുന്നു. മൂങ്ങകളുടെ കണ്ണുകൾ അവയുടെ തലയുടെ ആപേക്ഷിക വലിപ്പം വെച്ച് നോക്കുമ്പോൾ വളരെ വലുതാണ്. 110 ഡിഗ്രി കാഴ്ചയുടെ കോണളവിൽ 70 ഡിഗ്രി ബൈനോക്കുലർ വിഷനായി മൂങ്ങയ്ക്ക് കാണാൻ കഴിയും. കണ്ണുകൾ തലയുടെ മുൻവശത്തായി സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാണാൻ കഴിയുന്നത്. പക്ഷേ മനുഷ്യനെ പോലെ മൂങ്ങകൾക്ക് കണ്ണുകൾ ചലിപ്പിക്കാനാവില്ല. പകരം അതീവ ചലനശേഷിയുള്ള കഴുത്താണ് ഇവയുടേത്. 270 ഡിഗ്രി വരെ ഇവ കഴുത്ത് തിരിച്ചു കളയും. വലിയ കണ്ണുകളാണ് എന്നതുകൊണ്ട് തന്നെ വലിയ പ്യൂപ്പിളും കോർണിയയും മികച്ച രീതിയിലുള്ള പ്രകാശ ക്രമീകരണത്തിന് മൂങ്ങകളെ സഹായിക്കുന്നു. റെറ്റിനയിലാകട്ടെ വെളിച്ചത്തെ സ്വാംശീകരിക്കുന്ന റോഡ് കോശങ്ങളാണ് കൂടുതൽ. ഇത്തരം പ്രത്യേകതകളാണ് ചെറിയ വെളിച്ചത്തിൽ പോലും വളരെ നന്നായി കാണാൻ മൂങ്ങകളെ സഹായിക്കുന്നത്. മഞ്ഞിൽ അധിവസിക്കുന്ന ചില മൂങ്ങകൾക്ക്
മഞ്ഞിൽ 12 അടി താഴെയുള്ള ഒരു എലിയുടെ കരച്ചിൽ കേൾക്കാനാവും അത്രേ. മൂങ്ങകളുടെ പരന്ന മുഖവും സാറ്റലൈറ്റ് ഡിഷ് പോലത്തെ തുവലുകളൊക്കെയാണ് അത്യുഗ്രൻ ശബ്ദസ്വീകരണികളായി പ്രവർത്തിക്കുന്നത്. മുഖത്തിൻ്റെ വശങ്ങളിൽ വ്യത്യസ്ത ഉയരങ്ങളിലായി ഓപ്പർകുലം എന്ന് വിളിക്കുന്ന ചെവിയുടെ ദ്വാരങ്ങളുണ്ട്. ഇടതും വലതും ചെവിയിൽ ശബ്ദം വേർതിരിച്ച് ഉറവിടം കണ്ടെത്താനുള്ള ഒരു സൂത്രമാണിത്. സെക്കൻഡിൻ്റെ 30 ദശലക്ഷത്തിലൊന്ന് സമയം കൊണ്ടുപോലും മൂങ്ങകൾക്ക് ഈ വേർതിരിച്ച് കേൾക്കൽ സാധ്യമാണെന്ന് പറയുന്നുണ്ട്. ഇപ്രകാരം ഇരയുടെ ഒരു ശബ്ദ ത്രിമാന മാപ്പിംഗ് നടത്തിയാണ് മൂങ്ങകൾ വിജയകരമായി ഇരയെ പിടികൂടുന്നത്. പക്ഷികളിൽ തലച്ചോറിൽ ശബ്ദം തിരിച്ചറിയുന്ന മെഡുല്ല എന്ന ഭാഗം ഏറ്റവും വികസിച്ചതും മൂങ്ങകളിലാണ്. 95,000 ന്യൂറോണുകളാണ് ഈ ഭാഗത്ത് തിങ്ങി നിറഞ്ഞ് കാണപ്പെടുന്നത്. പുള്ളുകൾ അഥവാ ഫാൽക്കൺസുമായുള്ള അതുപോലെയുള്ള മറ്റ് ഇരപിടിയൻ പക്ഷികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വേഗത കൊണ്ടല്ല മൂങ്ങകൾ വിജയിക്കുന്നത്. ഏറെക്കുറെ അദൃശ്യവും നിശബ്ദവുമായി പറക്കാനുള്ള കഴിവുകൊണ്ടുകൂടിയാണ്. പുള്ളുകളുടെ ചിറകിനേക്കാൾ ആപേക്ഷികമായി വലുപ്പവും വീതിയും കൂടുതലാണ് മൂങ്ങയുടെ ചിറകിന്. ഇത് ചിറകടി പരമാവധി കുറച്ച് വായുവിൽ ഉയരാനും തെന്നി നീങ്ങാനും സഹായിക്കുന്നു. കൂടാതെ തൂവലുകളുടെ വശങ്ങളിലും അറ്റങ്ങളിലുമുള്ള മാർദ്ദവമാർന്ന നാരുകൾ ചിറകടിക്കുന്ന സമയത്ത് തൂവലുകൾ തമ്മിലുരയുന്ന ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്നു. ഫ്ലട്ടിങ്സ് എന്നാണ് ഈ തൂവലുകളെ വിളിക്കുന്ന പേര്. അതിമൃദുവായ ഒരു പുതപ്പൊഴുകി നീങ്ങുന്ന പോലെ തറനിരപ്പിനോട് ചേർന്ന് അതീവ നിശബ്ദമായ ഇരതേടലിന് മൂങ്ങകൾ ഈ വിധത്തിൽ സജ്ജരാണ്. രാത്രി നമ്മൾ ടോർച്ചൊക്കെ ഉപയോഗിച്ച് എങ്ങനെയൊക്കെയോ കണ്ടെത്തിയ വലിയൊരു മൂങ്ങ കണ്ണൊന്ന് തെറ്റിയാൽ എങ്ങോട്ട് പറന്നുപോയെന്ന് മഷിയിട്ട് നോക്കിയാൽ കാണില്ല. അത്ര നിശബ്ദമായാണ് അവ പറക്കുക. ശക്തമായ കാലുകളും മൂർച്ചയേറിയ നഖങ്ങളും വേട്ടകളുടെ വിജയ സാധ്യതകൾ കുറപ്പേകുന്നു. മിക്കവാറും എലികൾ പോലെയുള്ള ജീവികൾ, ഉരഗങ്ങൾ, മത്സ്യങ്ങൾ എന്നു വേണ്ട, വലിയ ചില മൂങ്ങകൾ കരിങ്കുരങ്ങുകളെ വരെ വേട്ടയാടി ആഹരിക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന് കേരളത്തിലെ പക്ഷികളിൽ ഇന്ദുചൂടൻ മാഷ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇരകളെ മിക്കവാറും കൊത്തി വിഴുങ്ങാറാണ് പതിവ്. അതിശക്തമായ ദഹനരസങ്ങൾ ഏതാണ്ട് എന്തും ദഹിപ്പിച്ചു കളയും. ദഹിക്കാതെ ബാക്കി വരുന്നവയാവട്ടെ ചെറിയ ഉരുളകളായി തുപ്പിക്കളയുന്ന സ്വഭാവവും ഇവയ്ക്കുണ്ട്. ഇതിന് റീഗർഗിറ്റേറ്റിംഗ് എന്നാണ് വിളിക്കുന്നത്. ചില മൂങ്ങകൾ മരപ്പൊത്തുകളിലാണ് പകൽ കഴിച്ചുകൂട്ടുന്നതെങ്കിൽ ചിലവ പുൽമേടുകളിലും കൈതക്കാടിനിടയിലും മുളങ്കൂട്ടത്തിനുള്ളിലും ഉയരമുള്ള മരങ്ങളുടെ ഇലച്ചാർത്തുകളിലും, എന്തിന് നമ്മുടെ വീടുകളുടെ മച്ചിൽ പോലും ഒളിച്ചു കഴിയുന്നു. അപൂർവം ചിലർ പാറകൾക്കിടയിലെ പൊത്തുകളിലും മഞ്ഞുമൂടിയ പ്രദേശങ്ങളിൽ പോലും അധിവസിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കാണാവുന്ന ഒട്ടുമിക്ക ആവാസ വ്യവസ്ഥകളിലും മൂങ്ങകളെ കണ്ടെത്താനാവും. സവിശേഷമായ മങ്ങിയ നിറങ്ങളിലുള്ള തൂവലുകൾ പകൽ സമയത്ത് പ്രച്ഛന്നവേഷരായി അനങ്ങാതെയിരിക്കാൻ ഇവരെ പ്രാപ്തരാക്കുന്നു. എന്തിനാണ് ഇവ പകലിങ്ങനെ ഒളിച്ചിരിക്കുന്നത്? മറ്റ് പക്ഷികൾ രാത്രി ഉറങ്ങുമ്പോൾ കാലൻ്റെ രൂപത്തിൽ അവരുടെ ജീവൻ അപഹരിക്കാനാവുന്ന ഒരുവനെ പകലവർ പെട്ടെന്ന് തിരിച്ചറിയും. പകൽ സമയത്ത് നിർഭാഗ്യവശാൽ ഒളിയിടം വെളിപ്പെട്ടു പോയാൽ കാക്കകൾ കൂട്ടമായോ കാക്കത്തമ്പുരാട്ടിയോ ഓലേഞ്ഞാലിയോ മൈനയോ ഒക്കെ ഇവയെ നിർദാക്ഷിണ്യം ആക്രമിക്കും. പലപ്പോഴും കാലംകോഴിയെ പോലെയുള്ള വലിയ മൂങ്ങകൾ മാരകമായി പരിക്കുപറ്റി അവശരായി പോകാറുണ്ട്. നമ്മുടെ വീട്ടിലും നാട്ടിലുമൊക്കെ എലിശല്യം നിയന്ത്രിക്കുന്നതിൽ ഇവ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പാടങ്ങളിൽ നെല്ല് കട്ടുകൊയ്യാൻ വരുന്ന എലികളെ സംഹരിക്കാൻ തെങ്ങിൻ്റെ പട്ടക്കവിൽ കുത്തി നിർത്തി മൂങ്ങകൾക്ക് സിംഹാസനമൊരുക്കാറുണ്ട് കൃഷിക്കാർ. മൂങ്ങാത്തലപ്പ് എന്നാണിതിന് വിളിപ്പേര് പറഞ്ഞു വരുന്നത്. അപ്പോൾ വെറുക്കപ്പെടേണ്ട അല്ലെങ്കിൽ ഭയക്കേണ്ട ഒന്നല്ല മൂങ്ങകൾ എന്ന പക്ഷിലോകത്തെ അത്ഭുത പ്രവർത്തകർ. മൂങ്ങകളെ തേടി കണ്ടെത്തുക, അവയുടെ വിചിത്ര സ്വഭാവങ്ങൾ നിരീക്ഷിക്കുക എന്നത് എക്കാലവും നമുക്ക് കൗതുകമുണർത്തുന്ന കാര്യമാണ്. ലോകത്ത് കാണുന്ന 230 ഇനം മൂങ്ങകളെ 2 തരം മൂങ്ങ കുടുംബങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ടൈറ്റോണിഡേ, സ്ട്രൈഗിഡേ എന്നിവയാണവ. മറ്റ് ഇരപിടിയൻ പക്ഷികളായ പുള്ളുകളോടും പരുന്തുകളോടുമാണ് വർഗശാസ്ത്രപരമായി മൂങ്ങകൾക്ക് ബന്ധമെന്നാണ് ആദ്യകാലങ്ങളിൽ കരുതിയിരുന്നത്. പക്ഷേ മൂങ്ങകളുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നത് രാച്ചുക്കുകളെന്ന കാപ്രിമുൾഗിഡേ എന്ന വിഭാഗമാണ്. വരും അധ്യായങ്ങളിൽ ഓരോ ഇനത്തെയും വിശദമായി ചിത്രങ്ങളോടെ പരിചയപ്പെടുത്താം. ഉലൂകശാസ്ത്രത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം.